അടുപ്പിൽ തീ കത്തുന്നത് കണ്ടാലോ, സൗണ്ടൊന്നുമില്ല, സാവധാനം തീ കത്തുകയാണ്. അടുപ്പിൽ തീ കത്തുന്നതായിട്ട് സ്വപ്നം കാണാം. പൊതുവെ അടുപ്പ് സ്വപ്നം കാണുമ്പം അതിന് വ്യാഖ്യാനം മാറും. തീയിനും പൊതുവെ ഒരു വ്യാഖ്യാനമുണ്ട്. എന്നാൽ അടുപ്പിലിങ്ങനെ തീ കത്തുന്നത് കാണുമ്പം സ്വാഭാവികമായിട്ടും നമുക്കൊരു പേടിയായിട്ടും തോന്നും. കാരണം തീയാണ് കാണുന്നത്, അപ്പം അതൊരു പേടിക്കുന്നൊരു വസ്തു തന്നെ. പിന്നെ അടുപ്പിലാവുമ്പം സാധാരണ ഇതിന് അടുപ്പിലല്ല ഇപ്പം തീ ഉണ്ടാകുക. അപ്പോൾ സൗണ്ടൊന്നുമില്ല, കൂടുതൽ കത്തുമ്പോൾ അതിന് മാത്രം ഒരു ശബ്ദം ചിലപ്പോൾ ഉണ്ടായിക്കൊണ്ടെന്നുണ്ടാവില്ല. ഒക്കെ ശരി, നമ്മുടെ സാധാരണ ഗതിയിൽ നമ്മളെ വീട്ടിലൊക്കെ കത്തുമ്പോൾ ഉള്ളൊരു ഒരു കാണലാണ് ഈ കാണുന്നത്. പക്ഷേങ്കിൽ നമ്മൾ അതിൻ്റെ വ്യാഖ്യാനം കണ്ടെത്തിയിട്ടുണ്ടാകും. അതൊരു ബുദ്ധിമുട്ടിൻ്റെ, അതൊരു പ്രയാസത്തിൻ്റെ കാര്യത്തിലേക്ക് കുറിക്കുന്ന എന്തോ എന്ന് വരുന്നു. ചിലപ്പോൾ ചില ആളുകളൊക്കെ കാട് കയറിയിട്ടൊക്കെ വ്യാഖ്യാനം കണ്ടെത്തും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വീട് തന്നെ കത്തിപ്പോകും എന്നൊക്കെ തോന്നിയത് ചിലവരങ്ങനെ പറഞ്ഞു കൊടുക്കും ചെയ്യും. സ്വപ്നവ്യാഖ്യാനം എന്ന് പറയുന്ന സംഗതി നല്ലോണം ശരിക്ക് കൈകാര്യം ചെയ്തുകൊണ്ട് പറയേണ്ട സംഗതിയാണ്. അങ്ങനെ അനുമാനത്തിൻ്റെ മേലിൽ പറയാനോ അങ്ങനെ തോന്നുന്നത് ഇങ്ങനെയാണെന്ന് പറയാനോ ഒന്നും പറ്റില്ല. ഒരു ഫന്നാണത്. സ്വപ്നവ്യാഖ്യാനം തഅബീറു റുഅ്യ എന്ന് പറഞ്ഞാൽ അതൊരു ഫന്ന, വിശാലമായിട്ട് കിടക്കുന്ന ഒരു ഫന്നാണ്. അത് നമ്മൾ ശരിക്കും നോക്കിയും പിടിച്ചും ഒക്കെ വേണം പറയാൻ. അതുപോലെ ദുസ്വപ്നങ്ങളാകുമ്പോൾ നമ്മളതിലേക്ക് കൂടുതൽ വ്യാഖ്യാനങ്ങൾ പറയാൻ പോവരുത്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായാലും അനുമാനത്തിന് മേലിൽ വെറുതെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നിൽക്കരുത് എന്ന് പറയാം. പിന്നെ അത്രക്ക് സ്വപ്നവ്യാഖ്യാനത്തിൽ അറിയപ്പെട്ട, ശുരുതിപ്പെട്ട വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ പറഞ്ഞത് നമ്മൾ കണ്ടെത്തി മനസ്സിലാക്കി അതും ഇതൊക്കെ ഒന്നെന്നെയാണെന്ന് മനസ്സിലായതിൻ്റെ ശേഷേ അത് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒറ്റയടിക്ക് തോന്നിയതുപോലെ പറയാൻ പാടില്ല. ഏതായാലും ഇങ്ങനെ ഒരു അടുപ്പിലിങ്ങനെ തീ കത്തുന്നത് കണ്ടാൽ നമ്മൾ അനുമാനത്തിൻ്റെ മേലെ ഒരുപാട് പ്രയാസം ബുദ്ധിമുട്ടും ഒന്നും വെക്കേണ്ടതില്ല. അതിൻ്റെ വ്യാഖ്യാനം വളരെ വ്യക്തമായിട്ട് അതേ രൂപത്തിൽ തന്നെ ഷെയ്ഖ് അബ്ദുൽ ഗനി നാബൽസി റഹിമഹുല്ല തഅ്തീറുൽ അനാം ഫി തഅബീറിൽ മനാം എന്ന് പറയുന്ന കിതാബിൻ്റെ 50-ാമത്തെ പേജിൽ പറയുന്നു. തെന്നൂറിനാർ ഉണ്ടോ? അപ്പൊ കത്തുന്ന അടുപ്പ് അതന്നെ ഇവിടെ കാണുന്നത്. കത്തുന്ന അടുപ്പാണ് കാണുന്നത്. മൻ റഅ ഫി മനാമിഹി, ഒരാൾ കാണുകയാണ്. മൻ റഅ ഫി മനാമിഹി അന്നഹു യസ്ജുറു തന്നൂറാ, ഉണ്ടോ? ഒരു അടുപ്പ് കത്തിക്കുന്നതായിട്ട്, വിറകിട്ട് കത്തിക്കുക എന്നൊക്കെ പറയും. യസ്ജുറു തന്നൂറ എന്ന് പറഞ്ഞാ അടുപ്പ് കത്തുക. അപ്പൊ ഈ അടുപ്പ് കത്തിക്കുന്നതായിട്ടോ അടുപ്പ് കത്തുന്നതായിട്ടോ എന്ത് ചെയ്തു ഒരാൾ ഇങ്ങനെ ഉറക്കിൽ കാണുകയാണെങ്കിൽ അതിന്റെ വ്യാഖ്യാനം എന്താ പറഞ്ഞത്? ഫഇന്നഹു യനാലു റിബഹം ഫീ മാലിഹി വമൻഫഅതം ഫീ നഫ്സിഹി, ഉണ്ടോ? ഫഇന്നഹു യനാലു റിബഹം ഫീ മാലിഹി, അവന്റെ മുതല് ഒരുപാട് വർദ്ധനവ്, ലാഭം. ഒരു ബിസിനസ്സുകാരനാണ് കണ്ടതെങ്കിലൊക്കെ, പ്രത്യേകിച്ച് ഇപ്പോൾ വളരെ ബിസിനസ്സൊക്കെ ഡള്ളായിക്കുന്ന സമയമാണല്ലോ. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ സ്വപ്നം കണ്ടാൽ മനസ്സിലാക്കാവോ അവൻ്റെ ബിസിനസ്സൊക്കെ ഒന്ന് വച്ച പിടിച്ചും കുറെ ലാഭങ്ങളൊക്കെ കിട്ടാനുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റില്ല. അതന്നെയാണ് അതിൻ്റെ വ്യാഖ്യാനം. അതുപോലെ തന്നെ മൻഫഅത്തം ഫീ നഫ്സിഹി, അവൻ്റെ സ്വന്തം നഫ്സിൽ എന്താണ് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകുക, ഉപകാരങ്ങൾ ഉണ്ടാകും എന്ന് ഇതിൻ്റെ വ്യാഖ്യാനം പറയുന്നുണ്ട്. അപ്പം മുതലിൽ ലാഭവും ശരീരത്തിൽ ഉപകാരവും, വലിയ നേട്ടല്ലേ? സ്വന്തം ശരീരത്തിൽ ഒരുപാട് മൻഫഅത്ത്, ഉപകാരങ്ങൾ ഉണ്ടാകുക എന്ന് പറയുമ്പം ആരാലും കൊതിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മുതലിൽ വർദ്ധനവ്, അതാണ് ലാഭം എന്ന് പറഞ്ഞാൽ, അതും ആരാലും കൊതിക്കുന്നതാണ്. നമ്മൾ കണ്ടതോ നമുക്ക് പേടിയുള്ള തീയ്, ഡേഞ്ചറാണെന്ന് നമ്മൾ മനസ്സിലാക്കിയ തീയ് ഇങ്ങനെ കത്തുന്നതായിട്ട്. പക്ഷേങ്കിൽ അവിടെ തന്നെ ഈ പറയുന്ന എൻ്റെ മഹാനായ ഷെയ്ഖ് നാബൽസി റഹിമഹു തന്നെ പറയുന്നുണ്ട്, അടുപ്പിൽ പലതും കത്തുന്ന പല രൂപത്തിലും വ്യത്യാസപ്പെട്ടു കൊണ്ടിരിക്കുന്നു. ഇപ്പം തീ തന്നെ കത്തുമ്പോഴേ ഈ വ്യാഖ്യാനം വരുള്ളൂ. അടുപ്പിൽ വേറെന്തെങ്കിലും കത്തുന്നതായിട്ട് കണ്ടാലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊന്നും ഈ വ്യാഖ്യാനം വരില്ല എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ പല രൂപത്തിലുള്ള കത്തൽ കാണുമേ, പക്ഷെ തീ കത്തുമ്പോഴാണ് ഈ പറയുന്ന വ്യാഖ്യാനം കാണുക. ഇവിടെ ഇപ്പോൾ ചോദിച്ചു തന്നെയാണ് തീ കത്തുന്നതായിട്ടാണ്. പക്ഷെ നമ്മുടെ പേര് അനുമാനത്തിൻ്റെ മേലിൽ നമ്മളത് പറയാൻ പോയിട്ട് കാര്യമില്ല. കാരണം മഹാരഥന്മാരായ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ അവർ പറഞ്ഞത് എന്താണ് നാം നോക്കേണ്ടത്. ഇന്നഹു യനാലു റിബിഹൻ ഫി മാലിഹി വമൻഫഅതം ഫി നഫ്സിഹി, സ്വന്തം ശരീരത്തിൽ ഉപകാരവും അതുപോലെ തന്നെ മുതല് വർദ്ധനവും,
ഇങ്ങനെയാണ് അതിൻ്റെ വ്യാഖ്യാനത്തെ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അലം ബിസ്സവാബ്.